പപ്പടം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പപ്പടത്തിലെ മായം തിരിച്ചറിയാൻ 5 മിനിറ്റ് മതി. ഒരു പപ്പടം ഉണ്ടെങ്കിൽ ചോറോ കഞ്ഞിയോ എന്തുമാകട്ടെ സമൃദ്ധമായി കഴിക്കാം എന്നാണ് നമ്മൾ മലയാളികൾ പറയുന്നത്. സദ്യക്കും പുട്ടിനും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് പപ്പടം. എന്നാൽ ഈ പപ്പടത്തിലും മായം ചേർക്കുന്നതായി നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇത് കണ്ടുപിടിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ. യഥാർത്ഥ പപ്പടത്തിൻ്റെ രുചി നന്നായി അറിയാവുന്നവർക്ക് ഈ മായം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പപ്പടത്തിലെ പ്രധാനി ആരാണ്? ഉഴുന്നാണ്. എന്നാൽ ഉഴുന്നുമാവിന് പകരം മൈദയും കടലമാവും ഒക്കെ പപ്പടം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ പല വിധത്തിലുള്ള രാസവസ്തുക്കളും പപ്പട നിർമ്മാണത്തിന് ചേർക്കുന്നുണ്ട്. പപ്പടം ഉഴുന്നുകൊണ്ട് തന്നെയാണോ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം പപ്പടത്തിലെ ആ ഒരു ചുവന്ന നിറം തന്നെയാണ് ഇതിൽ വളരെയധികം സഹായിക്കുന്നത്. കാരണം ഉഴുന്ന് ചേർത്ത് തയ്യാറാക്കിയ പപ്പടമാണ് എങ്കിൽ 7 ദിവസം തന്നെ അതിൻ്റെ നിറം ചുവന്ന നിറമായി മാറുന്നു. ഉഴുന്ന് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പപ്പടം ഒരാഴ്ചയ്ക്കുള്ളിൽ ചുവന്ന് കേടാകാൻ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ 2 മാസം വരെ ഒരു തരത്തിലുള്ള കേടും വരാതെ ഇതിരിക്കുന്നു. ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ഗ്യാസിന് പ്രശ്നങ്ങളുണ്ടാകാം, ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, ചിലരിൽ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാം. നമ്മൾ ഉപയോഗിക്കുന്ന പപ്പടം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നതാണ്. അതിനാൽ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുക്കുക, അതിൽ ഈ പപ്പടം വയ്ക്കുക. പപ്പടം മുഴുവനായി വെള്ളത്തിൽ മുങ്ങുന്ന തരത്തിലായിരിക്കണം നമ്മൾ വെള്ളം വയ്ക്കേണ്ടത്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ പപ്പടം വെള്ളത്തിൽ നിന്ന് പതുക്കെ എടുക്കുക. ഇത് മാവ് കുഴച്ചതുപോലെയാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് വളരെ ശുദ്ധമായ പപ്പടമായി കണക്കാക്കാവുന്നതാണ്. അതല്ല, നമ്മൾ എങ്ങനെയാണോ അത് വെച്ചത് അതുപോലെ തന്നെയാണ് ആ പപ്പടം തിരിച്ച് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴും ഉള്ളത് എങ്കിൽ അതിനർത്ഥം പപ്പടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്നതാണ്. സാധാരണ മായം ചേർക്കാത്ത പപ്പടമാണ് എങ്കിൽ അത് തയ്യാറാക്കുന്നതിന് ഉഴുന്നുമാവ്, പപ്പടക്കാരം, നല്ലെണ്ണ, ഉപ്പ്, ഇതാണ് ചേരുവകൾ. എന്നാൽ മായം ചേർത്ത പപ്പടമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പപ്പടക്കാരത്തിന് പകരം ബൈകാർബണേറ്റ് വരെ ഉപയോഗിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത്. ഉപയോഗിച്ച വെളിച്ചെണ്ണയിലോ മറ്റേതെങ്കിലും തരം പിന്നെയും എണ്ണയിൽ പപ്പടം കാച്ചുന്നതും വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പപ്പടം കാച്ചാതെ സൂക്ഷിക്കണം. വീടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടമുള്ളതാണ് പപ്പടങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തിന് നല്ല പപ്പടം അല്ല നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് ഹാനികരമായി ബാധിച്ചേക്കാം. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും പപ്പടങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അതിനാൽ നമുക്കല്പം സമയമുണ്ടെങ്കിൽ രുചികരമായ പപ്പടങ്ങൾ ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുക എന്ന് വളരെ എളുപ്പത്തിൽ പറയാം. ആദ്യം ഉഴുന്നുപരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം തരിയില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ്, സോഡാപ്പൊടി ഇത് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചതിന് പിന്നാലെ മാവിൽ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. മാവിൽ ഒട്ടും വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിരിക്കണം. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കില്ലേ, അതുപോലെ നല്ലതുപോലെ അമർത്തി വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. അതിനുശേഷം മാവ് നീളത്തിൽ ഉരുട്ടിയെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനെ മുറിച്ചെടുക്കുക. പപ്പടത്തിന് എത്രമാത്രം വലിപ്പം വേണം അത്രയും നീളത്തിൽ മാവ് മുറിച്ചെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഉരുട്ടി ചെറിയ ബോള് പോലെ ആക്കുക. അതിനുശേഷം ഈ ഉരുളകൾ മൈദാപ്പൊടിയിൽ മുക്കി നല്ലതുപോലെ പരത്തിയെടുക്കുക. കട്ടി കുറച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. ഏതെങ്കിലും പാത്രത്തിൻ്റെ ഒരു മൂടി വെച്ച് പരത്തി വെച്ച പപ്പടം ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. പപ്പടം ചപ്പാത്തിക്ക് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതിനുശേഷം ഈ പപ്പടങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഉണ്ടാക്കുമ്പോൾ ഓരോ വശവും 10 മിനിറ്റ് വീതം, മൊത്തം 20 മിനിറ്റ് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള സമയത്ത് വേണം ഇത് ചെയ്യാൻ. ഇതോടെ നമ്മുടെ മുന്നിൽ നമ്മുടെ നാടൻ പപ്പടം റെഡി. ആവശ്യമുള്ളപ്പോഴൊക്കെ നല്ല ചൂട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ ട്രൈ ചെയ്യല്ലേ, എല്ലാവരും വീട്ടിൽ പപ്പടം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കർമാദസ്.